ലോക്ക്ഡൗൺ ആണെങ്കിലും കറവയുള്ള പശുക്കളെ രണ്ടു നേരം കറക്കാതിരിക്കാൻ കഴിയില്ല. ആ കറന്ന പശുവിൻ പാൽ അതേപടി നിലത്തൊടിച്ചു കളയുകയാണ് പാലക്കാട് പുതുശ്ശേരിയിലെ ക്ഷീര കർഷകർ. ലോക്ക്ഡൗൺ തന്നെ കാരണം. കർഷകരിൽ നിന്നും പാൽ സംഭരിക്കുന്നത് മലബാർ മേഖല ക്ഷീര യൂണിയൻ കുറച്ചതോടെയാണ് കഷ്ടകാലവും തുടങ്ങിയത്. അയൽവാസികൾ പോലും വാങ്ങാത്ത അവസ്ഥ. കറന്ന പാൽ എടുത്തുവച്ചാൽ പാൽ ചീത്തയാവുകയും ചെയ്യും. കറന്ന പശുവിൻ പാൽ നിലത്തു കളയാതെ പിന്നെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണവർ. പാലക്കാട് പുതുശ്ശേരി, എടപ്പറമ്പ്, കലൂർക്കാട് അണ്ണാമലയും ഭാര്യ തങ്കമണിയും വർഷങ്ങളായി പശു വളർത്തൽ മേഖലയിലുണ്ട്. ഇവർക്ക് 8 പശുക്കളുണ്ട്. ഇതിൽ 5 കറവ പശുക്കളാണ്. രാവിലെയും വൈകിട്ടും കറവയുണ്ട്. ഏകദേശം 55 ലിറ്റർ പ്രതിദിനം കിട്ടാറുമുണ്ട്. ലോക്ക്ഡൌണിനെ തുടർന്ന് ഉച്ചയ്ക്ക് പാലെടുക്കുന്നതുമായി മിൽമ താൽക്കാലികമായി നിർത്തിയതോടെ ഇവരും ദുരിതത്തിലായിരിക്കുകയാണ്. പാൽ നിലത്തൊഴിച്ചു കളയുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഇവർക്ക് മുന്നിലില്ല. പശുക്കൾക്കുള്ള വൈക്കോൽ, കാലിത്തീറ്റ എന്നിവ വില കൊടുത്ത് വാങ്ങുകയാണിവർ. മാസം തോറും ഇതിന് നല്ല ചിലവുമുണ്ട്. വായ്പയെടുത്തും മറ്റുമാണ് ഇവർ ഈ മേഖലയിൽ നിൽക്കുന്നത്. ലോക്ക്ഡൌൺ ആണെങ്കിലും കറവയുള്ള പശുക്കളെ രണ്ടു നേരം കറക്കാതിരിക്കാൻ കഴിയില്ല. പാൽ പൂർണ്ണമായും ക്ഷീരസംഘങ്ങൾ എടുക്കുന്നതുമില്ല. അധ്വാനവും ചിലവും കൂടുതലാണ്. മലബാർ മേഖലാ യൂണിയന്റെ ഈ തീരുമാനത്തോടെ പാൽ സംഭരണം നടത്താത്തതിൽ ഏറെ ദുരിതത്തിലാണ് കർഷക കുടുംബങ്ങൾ പലരും. ഉപജീവനത്തിനു വേണ്ടിയാണ് ഈ മേഖലയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. സൊസൈറ്റിയിൽ എടുക്കാത്തതുകൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്താ വെച്ചാൽ അത്രയും പാൽ ഞങ്ങൾ പുറമേ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ഞങ്ങൾ വീടുകളിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് കാരണം കൊണ്ട് സൊസൈറ്റിയിൽ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ താഴത്ത് ഒഴിച്ചു കളയേണ്ട ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വേറെ മാർഗമൊന്നുമില്ല, വേറെ വരുമാനവും ഞങ്ങൾക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പാലെടുത്ത് ഞങ്ങളുടെ ഇതൊന്ന് പരിഹരിച്ച് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എടുത്തില്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിതിപ്പോൾ എനിക്ക് 10 വയസ്സ് തുടങ്ങി, 60-61 വയസ്സായി, 50 വർഷമായി കന്നുകളുടെ ഇതിൽ ഞാൻ പെരുമാറാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സംഭവിച്ചില്ല. ഇന്നലെ ഇന്നുമായിട്ട് ഉച്ചയ്ക്ക് പാൽ തേരി കൊടുക്കലോ, എല്ലാം ഒഴിച്ചു കളയേണ്ട ഗതികളെ. ഇതൊന്നിപ്പോൾ പിന്നെ 25 ലിറ്റർ പാലെടുക്കുന്നത് 5 ലിറ്റർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ചില്ലറ വെറുതെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടവർക്ക്. അല്ലാതെ ഇപ്പോൾ താഴത്ത് ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. എല്ലാവരും താഴത്ത് ഒഴിക്കേണ്ടി നമ്മൾ ആരെങ്കിലുമൊക്കെ കുറേശ്ശെ പാൽ ഇന്നലെ മുഴുവൻ അങ്ങനെ ചെയ്തത്. കുറച്ച് പാൽ ഇങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 ദിവസം ഇന്നത്തെ പാൽ ഒഴിച്ചു കളയേണ്ട ഗതികളായിപ്പോൾ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് സ്റ്റാൻഡുകളുടെ പരിസരത്തുള്ള കടകളെല്ലാം അടഞ്ഞതോടെ മിൽമ ബൂത്തുകളും വിൽപ്പനയില്ലാതെയായി. ഹോട്ടലുകളും ഹോം ഡെലിവറി മാത്രമായതിനാൽ ആ വഴിയും അടഞ്ഞു. പാലക്കാട് ജില്ലയിൽ 24,000 കുടുംബങ്ങളിലായി 100,000-ലേറെ കർഷകരാണ് ക്ഷീരമേഖലയെ ആശ്രയിച്ച് കഴിയുന്നത്. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട പലരും ഉപജീവനത്തിനായി പശു ഫാം ആരംഭിച്ചെങ്കിലും അവർക്കും ഈ മാന്ദ്യം തിരിച്ചടിയായി. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തും ക്ഷീര കർഷകർക്ക് മുന്നിൽ ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വളരെ മോശമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.